മെഡിക്കൽ സേവന രംഗത്ത് മികവുറ്റ നൂതന സംവിധാനങ്ങളുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂരിലും കയ്യൊപ്പ് ചാർത്താനൊരുങ്ങി. കിംസിന്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ആശുപത്രിയായ കിംസ് ശ്രീചന്ദ് വെള്ളിയാഴ്ച കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സേവന മികവ് കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ കിംസ് കഴിഞ്ഞ മാസമാണ് കണ്ണൂരിലെ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏറ്റെടുത്തത്. രാജ്യത്തുടനീളം അനവധി പേർക്ക് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും വെളിച്ചം പകർന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇനി കണ്ണൂരിന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിലും വിശ്വാസത്തിന്റെയും അനുകമ്പയുടെയും സമാനതകളില്ലാത്ത മെഡിക്കൽ വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായി തുടരും. കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗ്യാസ്ട്രോ സർജറി, ഗ്യാസ്ട്രോ എൻട്രോളജി, മെഡിസിൻ, എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, യൂറോളജി, നെഫ്രോളജി, ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന നിയോനാറ്റോളജി ആൻഡ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ, കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് മൈക്രോ വെസ്കുലർ സർജറി, ഇന്റർവെൻഷണൽ റേഡിയോളജി, ന്യൂറോ ഇന്റർവെൻഷൻ തുടങ്ങി എല്ലാ വിഭാഗങ്ങളും ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എമർജൻസി ക്രിട്ടിക്കൽ കെയർ, അതേപോലെ യൂറോളജി, യൂറോ ഓങ്കോളജി, ഓങ്കോ സർജറി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. ഓർത്തോപെഡിക്സ് അതിനുപരി നമ്മൾ അടുത്ത ആഴ്ചയോടുകൂടി 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഇന്നൊരു ജസ്റ്റ് തുടക്കത്തിൻ്റെ ഒരു പ്രസ് മീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വിളിച്ചത്. 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ റോബോട്ടിക് ലോഞ്ച്, അതായത് വടക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് ഡാവിഞ്ചി സിസ്റ്റം കണ്ണൂരിൽ കൊണ്ടുവരികയാണ്. അതിന് ലോഞ്ചായിട്ട് നമുക്കൊരു പുറത്തൊരു വിപുലീകരിച്ചൊരു പരിപാടി നടത്തണമെന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും അവിടെ ഉണ്ടാവണം. ഇത് ഇന്ന് ഒരു ചെറിയ തുടക്കം നിങ്ങളെ അറിയിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മളൊരു പ്രസ് മീറ്റ് നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു റോബോട്ടിക് ലോഞ്ചോടൊപ്പം കൂടി ഒരു മെഗാ ലോഞ്ച് പരിപാടി നമ്മൾ ചെയ്യാൻ പ്ലാൻ പദ്ധതി ഇടുന്നുണ്ട്. ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ അല്ല, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സംവിധാനവും ലിവർ ട്രാൻസ്പ്ലാന്റ് സംവിധാനവും ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ് സംവിധാനവും തുടങ്ങാൻ ഉള്ള പദ്ധതിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസിങ്ങിനുള്ള പേപ്പർ വർക്ക്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വരുന്ന അടുത്ത മാസങ്ങളിൽ ഞാൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ പാടെ അതിൻ്റെ ലൈസൻസ് നമുക്ക് കിട്ടേണ്ടതാണ്. എല്ലാത്തിനുപരി കിം ശ്രീചന്ദ്രൻ്റെ അടുത്തൊരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവിടുത്തെ കിടക്കുകൾ ബെഡ് സ്ട്രെങ്ത്ത് 200 ഉള്ളത്. ഇനിയൊരു 8 മാസത്തിനുള്ളിൽ ഒരു 100 ബെഡ് 150 ബെഡോളം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ ക്യാൻസർ ബ്ലോക്കും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കീമോതെറാപ്പി, ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയേഷൻ തുടങ്ങിയ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും കണ്ണൂർ ജില്ലയിലെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് MCC മലബാർ ക്യാൻസർ സെൻ്ററിൽ മാത്രമേ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമുള്ളൂ. പല രോഗികളും കോഴിക്കോടും മംഗലാപുരത്തും ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മാറ്റം വരുത്താനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ബ്ലോക്ക് കിംസ് ശ്രീചന്ദ്രൻ ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 8 മാസത്തിനുള്ളിൽ അതും കൂടി ആരംഭിക്കും. അതിനേക്കാളും കൂടെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താന്ന് കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റലിലെ രംഗത്ത് ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഏതാണ്ട് 18 ആശുപത്രി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലുണ്ട്. ആന്ധ്രപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു 500 മുതൽ 800 ബെഡുള്ള ഹോസ്പിറ്റൽസ് വരെ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ, ഞാൻ പറഞ്ഞു 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വിപുലമായ ഒരു സമ്മേളനത്തിൽ നമ്മളത് അനൗൺസ് ചെയ്യുകയും ചെയ്യും.